കന്നേക്കടലെ പ്രകാശമുണ്ടോ? അങ്ങക്കായിരം അഭിവാചങ്ങൾ, അതിങ്ങളിന്റെ കോൺഗ്രസ്, ആയിരം ആയിരം അഭിവാചങ്ങൾ. ആറ്റിങ്ങലിന്റെ ശബ്ദമിതാ കടന്നു വരികയാണ്. ഇന്ത്യൻ പാർലമെന്റിന്റെ അകത്തളങ്ങള് ആറ്റിങ്ങലിന് വേണ്ടി വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആറ്റിങ്ങലിന്റെ ശബ്ദമായി ശബ്ദിച്ച ഭയങ്കരനായ അടൂർ പ്രകാശിത കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ,
പ്രകാശിക്കട്ടെ. പ്രിയമുള്ള പ്രയാത്തിന്റെ ഫലനായക പ്രിയങ്കരനായ പ്രകാശിത കടന്ന് വരികുക. പ്രിയമുള്ളവരെ, ഇവരെ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സംസ്ഥാനം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി വീണ്ടും ഇവിടെ മത്സരിക്കാൻ എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരായ നിങ്ങൾ അത് ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്ന് ഈ ആറ്റിങ്ങലിൻ്റെ മണ്ണിൽ കണ്ടത്. നിങ്ങളെല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാടും ഞാൻ പ്രത്യേകമായി അറിയിക്കുകയാണ്. ഈ കഴിഞ്ഞ 5 വർഷക്കാലമായി നിങ്ങൾക്ക് എൻ്റെ സ്നേഹം ഞാൻ വിട്ടത്. തിരികെ നിങ്ങൾ എനിക്ക് ഈ സ്നേഹം അർപ്പിക്കുമ്പോൾ, കളങ്കമില്ലാത്ത സ്നേഹം നിങ്ങൾ അർപ്പിക്കുമ്പോൾ, നിങ്ങളേവരോടും ഒപ്പം നിന്നുകൊണ്ട് ഈ നാടിനു വേണ്ടി ഇനിയും ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കുവാൻ വേണ്ടിയുണ്ട്. നമുക്ക് കിട്ടുന്ന അവകാശങ്ങൾ ഒരിക്കലും ആരുടെയും ഔദാര്യമായി കിട്ടുന്നതാണ് എന്ന് എൻ്റെ പ്രിയപ്പെട്ടവരായ നിങ്ങൾ ആരും ചിന്തിക്കാൻ പാടില്ല. നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ അവകാശ സംരക്ഷണത്തിന് വേണ്ടി കഴിഞ്ഞ 5 വർഷക്കാലം ഇന്ത്യൻ പാർലമെൻറ്റിൽ നിങ്ങളുടെ ശബ്ദമുയർത്തുവാൻ എനിക്ക് അവസരം പലപ്പോഴായി ലഭ്യമായി. ആ കിട്ടിയ അവസരങ്ങളൊന്നും തന്നെ പാഴാക്കാതെ ഓരോ അവസരത്തിലും ആറ്റിങ്ങലിൻ്റെ വിഷയങ്ങൾ പറയുന്നതോടൊപ്പം നമ്മുടെ സംസ്ഥാനത്തിൻ്റെയും നമ്മുടെ രാജ്യത്തിൻ്റെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടാണ് 5 വർഷക്കാലം മുമ്പോട്ട് പോയത്. ഇന്ത്യൻ പാർലമെൻറ്റിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഉന്നയിക്കുവാനുള്ള അവസരം ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ, നിങ്ങളുടെ ജനപ്രതിനിധിയിൽ പ്രതിനിധി എന്നുള്ള നിലയിൽ എനിക്ക് ലഭ്യമായി എന്ന് പറയുമ്പോൾ ഞാനത് ഏറെ അഭിമാനത്തോടുകൂടി ഇന്നും എപ്പോഴും കാണുകയാണ്. മറ്റാരെക്കാളും നമുക്ക് കിട്ടേണ്ട അവകാശങ്ങൾ ഒന്നൊന്നായി ചോദിച്ചു വാങ്ങാൻ കഴിഞ്ഞു. ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാം, ഇതേ മണ്ണിൽ നിന്നുകൊണ്ട് ഇവിടെ നിന്നുകൊണ്ട് കഴിഞ്ഞ 2019 നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞ ഒരു വിഷയം കാര്യമുണ്ട്. ഈ ആറ്റിങ്ങലിലെ ഗതാഗതക്കുരുക്ക് നമുക്ക് അവസാനിപ്പിക്കണം. ആ ഗതാഗതക്കുരുക്ക് അവസാനിപ്പിക്കുവാൻ വേണ്ട നടപടികളുമായി മുമ്പോട്ട് പോകും എന്ന് ഞാൻ സൂചിപ്പിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. പക്ഷേ പാർലമെൻറ്റിൽ അതിനുള്ള അവസരം ഒരുക്കി കിട്ടുകയും ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒരു സഭാംഗമെന്നുള്ള നിലയിൽ സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം ആദ്യത്തെ ദിവസം തന്നെ ആറ്റിങ്ങലിലെ വിഷയം അവതരിപ്പിക്കുവാനുള്ള വലിയൊരു ഭാഗ്യം ഈശ്വരൻ എനിക്ക് നൽകി എന്ന് നന്ദിപൂർവ്വം ഞാൻ സ്മരിക്കുകയാണ്. ആ വിഷയങ്ങൾ അവതരിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇന്ന് നാഷണൽ ഹൈവേയുടെ റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനം, കഴക്കൂട്ടം മുതൽ കടമ്പാട്ട് കോണം വരെയുള്ള പ്രവർത്തനം, അതുകൂടാതെയാണ് നമ്മുടെ ബൈപ്പാസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ന് നടന്നുകൊണ്ട് ഇരിക്കുന്നത്. ചില ആളുകൾ ഉറക്കം നടിച്ചുകൊണ്ട് ഇപ്പോൾ ചോദിക്കുന്നത് എന്ത് ബൈപ്പാസ് ഏത് ബൈപ്പാസ് എന്ന് ചോദിക്കുന്നവരോട്
എനിക്കൊരു മറുപടി മാത്രമേ പറയാറുള്ളൂ. അവർ ഉറക്കം കഴിഞ്ഞ് ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ ഈ ബൈപ്പാസിലൂടെ അവർ യാത്ര ചെയ്യുമ്പോൾ ഇതാണ് ആറ്റിങ്ങലിന്റെ ബൈപ്പാസ് എന്ന് അവർക്ക് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. എനിക്ക് അവരോട് ആരോടും പരാതിയില്ല. പരാതിയില്ലാത്ത ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. പരാതിയില്ല എന്ന് പറയുന്നത് നാളുകളിൽ അവരും എന്നോടൊപ്പം നിന്നുകൊണ്ട് എന്നെ സഹായിക്കുമെന്ന് ഉറപ്പായി വിശ്വസിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലാണ് ഞാൻ ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് എന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നു. ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിയർ ഷോറൂം സരൂർ സാനിറ്ററി. സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം. വി ഗാർഡ്, കിർലോസ്കർ, ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി. ഒപ്പം RR വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ₹2000 മുതൽ ₹2.5 ലക്ഷം വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം. മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നു. സിറയുടെ സരോ സ്റ്റൈലിയർ ഷോറൂം, സരോ സാനിറ്ററി, നഗരസഭയ്ക്ക് സമീപം, ആറ്റിങ്ങൽ. മൊബൈൽ 9447020511. ഇമെയിൽ sarusanitary@gmail.com. Sarusanitary@gmail.com.